हाई हलो एल नमस्कार एलता ब्लोग आचन स्वागत इन या वह सोया चंग्स तोरन इन याद अब सोया चंग्स तोरन और साधारण रीतील या तोरन और इंग्रीडियंस चेक ना चोर चपाती कह री और साधारण रीतील तोरन वाले पेटकान पटू आ रील यानि उ अब और तोरन सोया चंग्स पक्षे यानिंग निर्णय वीडियो का निष्टपाणी लाइक शेयर सब्सक्राइब नि कमेंट्स मरकाद अकम अब नमुक वीडियो कौ अब सोयाबीन तोरन वेट या सोयाबीन और पगुति वेवीच नुड़ पड़ी अरी वे अब वे पगुति सोफ्ट आगे वेटी याद पड़ी पड़ी इवे वे नमुक तोरन वाला तेग तोरन वे अवश्य साधन या मुझे तेटे मजपी जीरक वी पचमुग् ची कल नमुक याद कूड़ी चतच अब या ना तेना ची पचमुग् जीरक वी एल नाईट मजल नु चतचड़े अदाइट कुछ चतच ना सोयाबीन इचि वलिए पीसल अब अद या चतच नमुक इतर वच अब ना सोया चंग्स तोरन वैकान या पान वे या वेच വെളിച്ചെണ്ണ ചൂടായിട്ട് കടി ഇട്ടോ അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ കടി ഇട്ട് കൊടുക്കേ കടി എല്ലാം പൊട്ടി രണ്ട് ഒരു മൂന്ന് വറ്റൽ മുളക് ഞാൻ രണ്ടായിട്ട് മുറിച്ചതാണ് അതൊന്ന് ഇട്ട് കൊടുക്കേ ഇതിന്റെ കൂടെ തന്നെ ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളി ചുവന്ന ഉള്ളി मूत वरटे उदेश मूत या करवेपिल इनके या वेवी ना पड़ी अरी वच सोयाबीन कारण इनको वेलमयु अद ड्रई आवा वे നമ്മൾ ആദ്യം സോയാബീൻ ഇട്ട് കൊടുക്കും കുറച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് നമുക്ക് തേങ്ങാ പീര ഇട്ട് കൊടുക്കും ഒന്ന് ഡ്രൈ ആയി വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം രണ്ട് മിനിറ്റ് കൂടി ഒന്ന് ഡ്രൈ ആവട്ടെ നമ്മുടെ ചോറിനും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി തോരനാണ് സോയാ ചങ്ക്സ് അപ്പോൾ ഒരു ഏകദേശം നമ്മുടെ സോയാ ചങ്ക്സിൽ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ടുണ്ട് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഒരുപാട് അങ്ങ് ഉണക്കണ്ട് നമുക്ക് തേങ്ങാപ്പീര ഇടേണ്ടതാണ് അപ്പോൾ ഏകദേശം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം നമ്മൾ ചതച്ച് വെച്ചിരുന്ന തേങ്ങാപ്പീര ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കും നമ്മൾ സോയാബീൻ ഉപ്പ് ഇട്ട് വേവിച്ചാണ് പക്ഷെ നമ്മൾ അത് വെള്ളം എല്ലാം കളഞ്ഞെടുക്കുമ്പോൾ ഉപ്പ് കുറവായി മാറും ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം എന്നിട്ടൊരു മീഡിയം ഫ്ലെയിം അല്ല ലോ ഫ്ലെയിം അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെക്കല്ലേ കരിഞ്ഞു പോകും
ഞാൻ സാധാരണ നമ്മൾ തോരൻ വെക്കുന്ന പോലെ തന്നെയാണ് ഇത് വെച്ചത് വെച്ചേക്കുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത് ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് തന്നെ മൂടി വെച്ചു കൊടുക്കുക ഇങ്ങനെ ഒന്ന് കൂട്ടി ഒന്ന് വെച്ചിട്ട് കാരണം അതിനകത്ത് ഉപ്പും നമ്മുടെ പച്ചമുളകിന്റെ എരിയും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് നമ്മുടെ തേങ്ങയുടെ പച്ചപ്പും എല്ലാം ഒന്ന് മാറണം അതുകൊണ്ട് നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കുക എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിം വെക്കുക ഇനി നമുക്ക് ഇത് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ഇത് അടയ്ക്കേണ്ട കാര്യമില്ല ഇത് നമ്മൾ തുറന്ന് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് നല്ലായിട്ട് തോർത്തി എടുക്കാം നമ്മുടെ തോരന്റെ പരുവത്തിൽ നന്നായിട്ട് തുറക്കും ഞാൻ ഇതിലേക്ക് ഒരു ഒരു നുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് മുളക് പൊടി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഞാൻ ഒരു നുള്ള മുളക് പൊടി ഇട്ടൊരു കളർ ചേഞ്ചിന് വേണ്ടി അപ്പോൾ നമ്മുടെ തോരൻ ഇത് നന്നായിട്ടൊന്ന് നല്ലായിട്ടൊന്ന് ഡ്രൈ ആയി വരട്ടെ അത് നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി പതിയെ നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തോർന്ന് വരട്ടെ ഇനി ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുകയാണേ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആവാനുണ്ട് ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് ഒന്ന് തോർത്തി എടുക്കാം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ തോരൻ നമ്മുടെ തോരൻ ഏകദേശമൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഞാനിതിലേക്ക് കുറച്ച് പച്ചക്കറി വേപ്പില ഇട്ട് കൊടുക്കും ഒത്തിരി ഒന്നുമില്ല രണ്ട് മൂന്ന് പച്ചക്കറി വേപ്പില ഒന്ന് ഇട്ട് കൊടുക്കും ഒരു മണത്തിന് വേണ്ടി അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് കൊണ്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഞാനിതൊന്ന് വാങ്ങി വെക്കാം അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് കൊണ്ടുള്ള തോരൻ ഇവിടെ റെഡിയായി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായാലും ചപ്പാത്തിയിലൂടെ കഴിക്കാനായാലും ഒക്കെ നല്ല ടേസ്റ്റാണ് പിന്നെ ഇതൊരു സാധാരണ രീതിയിലുള്ള തോരനാണ് ഞാൻ വെച്ചേക്കുന്നത് അപ്പോൾ നിങ്ങൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടു ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കമൻസുകൾ എന്നെ മറക്കാതെ അറിയിക്കണം അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെയും എല്ലാവരും സുഖമായിട്ടിരിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബൈ